സംസ്ഥാനത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ നാളെ മുതൽ കൂടുതൽ ഇളവുകൾ നിലവിൽ വരും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങൾ തുറക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മുതൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കും. നിയന്ത്രണങ്ങളോടെ വിവാഹ ചടങ്ങുകൾക്കും അനുമതിയുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങൾ തുറക്കുന്നതും ബാങ്കുകൾ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നതുമടക്കമുള്ള ഇളവുകളാണ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരിക. 16% താഴെ TPR ഉള്ളയിടങ്ങളിലാണ് ഇളവ്. 50% ജീവനക്കാരുമായി ഓഫീസുകൾക്ക് പ്രവർത്തിക്കാം. TPR 16നും 24നും ഇടയിലാണെങ്കിൽ 25% ജീവനക്കാർക്കാണ് അനുമതി. സംസ്ഥാനത്തെ മദ്യഷാപ്പുകൾ തുറക്കാമെങ്കിലും തമിഴ്നാട് അതിർത്തിക്കടുത്തുള്ള മദ്യഷാപ്പുകൾ അടച്ചിടും. ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള നിരന്തര യാത്രകൾ അനുവദിക്കില്ല. സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾക്ക് ഇളവ് പരിഗണനയിലുണ്ടെങ്കിലും ഉത്തരവായിട്ടില്ല. ആരാധനാലയങ്ങൾ തുറക്കാമെന്ന് തീരുമാനം വന്നതോടെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനവും വിവാഹങ്ങളും അനുവദിക്കുന്നത്. വെർച്വൽ ക്യൂ വഴിയാണ് ഗുരുവായൂരിൽ പ്രവേശനം അനുവദിക്കുക. ഒരു ദിവസം 300 പേർക്കാണ് അനുമതി. ഭക്തർക്ക് നാലമ്പലത്തിനകത്ത് പ്രവേശനമുണ്ടാകില്ല. നാളെ മുതൽ വിവാഹത്തിനും അനുമതിയുണ്ട്. ഒരു കല്യാണത്തിൽ 10 പേർക്കായിരിക്കും പ്രവേശനം. വീഡിയോ ചിത്രീകരണത്തിന് 2 പേരെയും അനുവദിക്കും. News 18 തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾക്ക് ദർശനത്തിന് അനുമതി. ഒരു സമയം 15 വിശ്വാസികൾക്ക് ദർശനം നടത്താം. ഭക്തജനങ്ങൾക്ക് ശ്രീകോവിലിൽ നിന്ന് നേരിട്ട് പ്രസാദം ലഭിക്കില്ല. വഴിപാട് പ്രസാദങ്ങൾ നാലമ്പലത്തിന് പുറത്ത് ലഭിക്കും. ബലിതർപ്പണ ചടങ്ങുകൾ സാമൂഹ്യ അകലം പാലിച്ച് നടത്തണം. അന്നദാനത്തിന് അനുമതിയില്ല. സംസ്ഥാനത്ത് TPR 16% താഴെയുള്ള സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങൾ നാളെ തുറക്കുന്ന സാഹചര്യത്തിലാണ് ബോർഡ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. കോവിഡ് വൈറസിന്റെ ഡെൽറ്റ പ്ലസ് വകഭേദത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് കേരളത്തിന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. നിലവിലുള്ള വൈറസിനേക്കാൾ കൂടുതൽ രോഗവ്യാപന തീവ്രത ഡെൽറ്റ പ്ലസിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ രോഗം സ്ഥിരീകരിച്ച പത്തനംതിട്ട പാലക്കാട് മേഖലകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് നിർദ്ദേശം. പ്രദേശത്ത് ആൾക്കൂട്ടം ഒഴിവാക്കണം. വിദഗ്ധ പരിശോധന തുടരാനും ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ ചീഫ് സെക്രട്ടറി അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡെൽറ്റ വകഭേദം സ്ഥിരീകരിച്ച മറ്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്ക് സംബന്ധിച്ച സർക്കാർ ഭേദഗതി ഹൈക്കോടതി തടഞ്ഞു. മുറികളിലെ നിരക്ക് ആശുപത്രികൾക്ക് നിശ്ചയിക്കാമെന്ന ഭേദഗതിയാണ് തടഞ്ഞത്. സർക്കാരിനെ നിശിതമായി വിമർശിച്ച കോടതി പുതിയ ഉത്തരവ് കോടതിയെ മറികടന്നുള്ള നടപടിയാണെന്ന് കുറ്റപ്പെടുത്തി. പിഴവ് തിരുത്താൻ 1 ആഴ്ച സമയം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. സർക്കാർ നിശ്ചയിച്ച ചികിത്സാ നിരക്കിന്റെ പരിധിയിൽ നിന്ന് മുറികളെ ഒഴിവാക്കിയതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. വിഷയം ഗൌരവതരമെന്നും അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട ആദ്യ ഉത്തരവിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഇല്ലാതാക്കുന്നതാണ് സർക്കാരിന്റെ പരിഷ്കരിച്ച ഉത്തരവ്. ആദ്യ ഉത്തരവ് ഫലത്തിൽ റദ്ദാക്കുകയാണ് സർക്കാർ ചെയ്തത്. ഇത് ദുഃഖകരമാണ്. അനുബന്ധ രോഗങ്ങളുള്ളവരുടെ ചികിത്സാ നിരക്കിന്റെ കാര്യത്തിലും സർക്കാർ വ്യക്തത വരുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. പിഴവുകൾ തിരുത്താൻ 1 ആഴ്ചത്തെ സമയം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. അതുവരെ പരിഷ്കരിച്ച ഉത്തരവ് നടപ്പാക്കുന്നത് കോടതി തടഞ്ഞു. ഇതോടെ മുറികളുടെ നിരക്ക് സ്വകാര്യ ആശുപത്രികൾക്ക് നിശ്ചയിക്കാമെന്ന സർക്കാർ ഉത്തരവ് താൽക്കാലികമായി റദ്ദായി. കോവിഡ് ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികൾ കഴുത്തറപ്പൻ നിരക്ക് ഈടാക്കിയതോടെയാണ് കോടതി ഇടപെട്ട് നിരക്കുകൾ ഏകീകരിച്ചത്. News 18 കൊച്ചി. KPCC ഭാരവാഹി പട്ടിക 51 അംഗങ്ങളായി ചുരുക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. രാഷ്ട്രീയകര സമിതിയിലാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഭാരവാഹികളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണം. എല്ലാ DCCകളിലും പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കണമെന്നും സുധാകരൻ പറഞ്ഞു. അതേസമയം തലസ്ഥാനത്തുണ്ടായിട്ടും കെ മുരളീധരൻ രാഷ്ട്രീയകര സമിതി യോഗത്തിൽ പങ്കെടുത്തില്ല. വിവരങ്ങളുമായി TG സജിത്ത് ചേർന്നു. സജിത്ത്, ഗ്രൂപ്പ് തലത്തിലുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെ തന്നെ ഈ ഭാരവാഹി പട്ടിക ചുരുക്കുക എന്നുള്ള KPCC അധ്യക്ഷന്റെ തീരുമാനം, അതിന് ഹൈക്കമാൻഡിന്റെ പൂർണ്ണ അനുമതി, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള സൂചനകൾ തന്നെയാണ് യോഗം നൽകുന്നത്. കെ മുരളീധരൻ യോഗത്തിൽ പങ്കെടുക്കാത്തതിന് എന്ത് വിശദീകരണമൊക്കെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നുണ്ടാകുന്നത്? യോഗം തുടരുകയാണ്. യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭാരവാഹികളുടെ എണ്ണം പരമാവധി 51 ചുരുക്കണമെന്ന നിർദ്ദേശം കെ സുധാകരൻ മുന്നോട്ട് വെച്ചു. ഒപ്പം തന്നെ എല്ലാ DCC പ്രസിഡന്റുമാരെയും മാറ്റണം, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലാതെ മെറിറ്റ് അടിസ്ഥാനത്തിൽ പുനഃസംഘടന നടക്കണമെന്ന നിർദ്ദേശം സുധാകരൻ വെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. BJP അടക്കമുള്ളവർ ജനപ്രതിനിധികളെ ഭാരവാഹികളായി പരിഗണിക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. CM സുധീരനും സമാനമായ നിലപാട് തന്നെ യോഗത്തിൽ സ്വീകരിച്ചെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴും ചർച്ച പുരോഗമിക്കുകയാണ്. കെ മുരളീധരൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. തലസ്ഥാനത്തുണ്ടായിട്ടും മുരളീധരൻ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. രാവിലെ ഗ്രൂപ്പ് നേതാക്കളുമായി പ്രത്യേകം യോഗം പുതിയ അധ്യക്ഷൻ കെ സുധാകരൻ ചേർന്നിരുന്നു. ഇതിന്റെ ഈക്കത്തിലുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നാണ് സൂചന. സജിത്ത്, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ. വെയർഹൌസ് നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം തുടർന്ന ബാർ ഉടമകളുമായി സർക്കാർ ചർച്ച നടത്തി. നികുതി സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. ഉത്തരവ് മരവിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതായി ബാർ ഉടമകൾ പറഞ്ഞു.
നഷ്ടം സംബന്ധിച്ച് സർക്കാരിനെ ബോധ്യപ്പെടുത്തി. രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും ബാർ ഉടമകൾ പറഞ്ഞു. അവർ ഗവൺമെന്റുമായിട്ട് ഞങ്ങൾ പല നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടില്ല. അവർ ഗവൺമെന്റുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. ഞങ്ങൾക്ക് ലോസാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ കാര്യം പരിഗണിക്കും. അവർക്ക് 75% മാർക്കറ്റ് ഷെയർ അവർക്കുള്ളതാണ്. ഞങ്ങൾക്ക് വെറും 12% മാർക്കറ്റ് ഷെയറേ ഉള്ളൂ. അപ്പം അതിൻ്റെ ബേർഡൻ ഇങ്ങോട്ട് വെച്ചതിൻ്റെ ബുദ്ധിമുട്ടാണ്. അത് പ്രാക്ടിക്കൽ അല്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ടാക്സ് സെക്രട്ടറിക്ക് അത് ബോധ്യമായിട്ടുണ്ട്. 75% ബേർഡൻ ആണല്ലോ ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത്. അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബി എസ് എൻ വിശദാംശങ്ങളുമായി ചേർന്നു. അതായത് ആവശ്യം സർക്കാരിനെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിൽ അനുകൂല തീരുമാനമുണ്ടാകും. അടച്ചിട്ട ബാറുകൾ വീണ്ടും തുറക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള സൂചനകളാണോ അവരുടെ പ്രതികരണങ്ങളിലുള്ളതെന്ന്? തീർച്ചയായും അപർണ, അതായത് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം സംബന്ധിച്ച് ബാർ ഉടമകൾ അത് സർക്കാരിന്റെ സർക്കാർ തല സെക്രട്ടറിയെ ധരിപ്പിച്ചു. അതിൽ അവർ തന്നെ സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഹോട്ടൽ ബാർ ഉടമകൾ നമ്മളോട് പറയുന്നത്. മറ്റൊന്ന്, ഇക്കാലത്ത് രണ്ട് ദിവസത്തിനകം തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. സ്വാഭാവികമായും സെക്രട്ടറി ഇക്കാര്യങ്ങൾ വകുപ്പ് മന്ത്രിയെയും സർക്കാരിനെയും അറിയിക്കും. അതിനുശേഷമാകും, കാരണം പ്രത്യേകിച്ച് ഒരു ഉത്തരവ് ഇറങ്ങിയ സാഹചര്യമാണ്. കാരണം ഈ വെയർഹൗസ് മാർജിൻ ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഈ ഉത്തരവ് മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ഉത്തരവ് ഇറക്കുകയോ വേണം. ഇക്കാര്യങ്ങളൊരു തീരുമാനം രണ്ടു ദിവസത്തിനകം ഉണ്ടാകും. അതുവരെ ഏതായിരുന്നാലും ഈ നഷ്ടം സഹിച്ചുകൊണ്ട് കച്ചവടം നടത്താൻ തയ്യാറല്ല എന്നൊരു നിലപാട് തന്നെ ഇവർ ആവർത്തിക്കുന്നു. അഥവാ ഈ ഒരു അന്തിമ തീരുമാനമായില്ല എങ്കിൽ കൂടി അവിടെ ഒരു ഉത്തരവ് മരവിപ്പിക്കണം എന്നൊരു ആവശ്യം കൂടെ ബാർ ഉടമകൾ സർക്കാരിന് മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതി ജനസംഖ്യാനുപാതികമായി നടപ്പാക്കണമെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി. സംവരണേതര വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ സംവരണവും സംരക്ഷിക്കപ്പെടണം. ലത്തീൻ ദളിത് ക്രൈസ്തവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുതെന്നും കർദിനാൾ ഇടയലേഖനത്തിൽ പറഞ്ഞു. ഡാനി പോൾ വിശദാംശങ്ങളുമായി ചേരുന്നു. വിവരങ്ങൾ എന്താണ് ലേഖനത്തിലുള്ളത് ഡാനി? അദ്ദേഹത്തിന്റെ ഇടയലേഖനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. സഭാദിനമായ ദുഃഖാ തിരുനാളിനോടനുബന്ധിച്ച് പള്ളികളിൽ വായിക്കേണ്ട ഇടയലേഖനത്തിലാണ് ഈ രീതിയിലുള്ള ഒരു പരാമർശങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഇതിൽ സഭാ വിഷയങ്ങൾ പലതും ഈ ഇടയലേഖനത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇതിൽ അർഹമായ അവകാശങ്ങളുടെ കാര്യങ്ങൾ എന്ന രീതിയിലുള്ള ഖണ്ഡികയിലാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങളുടെ വിതരണത്തിൽ ആനുപാതികമായും അതോടൊപ്പം തന്നെ ന്യായമായും ആർക്കും നിഷേധിക്കപ്പെടാൻ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ഇതിൽ സർക്കാർ തികഞ്ഞ പ്രതിബദ്ധതയോടുകൂടിയും സമഭാവനയോടുകൂടി തന്നെ പ്രവർത്തിക്കണമെന്നാണ് ഇടയലേഖനത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സംവരണേതരണ വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെയെല്ലാം തന്നെ ലത്തീൻ കത്തോലിക്കർക്കും അതോടൊപ്പം തന്നെ ദളിത് ക്രൈസ്തവർക്കും ഇതര സമുദായങ്ങൾക്കും അർഹതപ്പെട്ടത് ഒരു കുറവും കൂടാതെ ലഭിക്കണമെന്നുള്ളതാണ് സഭയുടെ നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാം തന്നെ ഈ അവകാശങ്ങൾ വേണമെന്ന് പറയുമ്പോൾ തന്നെ അത് ഭരണഘടനയും ജനാധിപത്യ ഭരണവ്യവസ്ഥയും നൽകുന്ന അർഹമായ അവകാശങ്ങൾ വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ തന്നെയാണ് നേടിയെടുക്കേണ്ടത്, ആ ഒരു സംവിധാനത്തിലൂടെ തന്നെയാണ് നേടിയെടുക്കേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ മതങ്ങൾ തമ്മിലോ സമുദായങ്ങൾ തമ്മിലോ യാതൊരു രീതിയിലുമുള്ള ഒരു സ്പർദ്ധ ഉണ്ടാകരുത്. ആ രീതിയിലേക്ക് ആരുടെയും ഭാഗത്തു നിന്നും സംഭാഷണങ്ങൾ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഈ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ പ്രതികരണങ്ങളിൽ മിതത്വം പാലിക്കേണ്ടതും എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിലാണ് ഇടയലേഖനത്തിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളുള്ളത്. 27-ാം തീയതി June 27-ാം തീയതിയാണ് ഞായറാഴ്ച വിശ്വാസികളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇടയലേഖനം കുറിച്ചിട്ടുള്ളത്. അപർണ, കൊല്ലത്തെ വിസ്മയുടെ മരണത്തിൽ സ്ത്രീധന പീഡനം നടന്നുവെന്നതിന് തെളിവുണ്ടെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഐ ജി ഹർഷിത അട്ടലൂരി. പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള തെളിവുകൾ ലഭിച്ചതായും കിരണിന്റെ വീട്ടുകാരുടെ പങ്ക് അന്വേഷിക്കുമെന്നും വിസ്മയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഐ ജി പറഞ്ഞു. കിരണിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളിൽ നിന്നും ഹർഷിത അട്ടലൂരി വിവരങ്ങൾ ശേഖരിച്ചു. കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദക്ഷിണ മേഖല ഐ ജി ഹർഷിത അട്ടലൂരി നിലമേലിലെ വീട്ടിലെത്തിയാണ് വിസ്മയുടെ മാതാപിതാക്കളെ കണ്ടത്. നിലവിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തി. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള തെളിവുകൾ ലഭിച്ചതായി ഐ ജി മാധ്യമങ്ങളോട് പറഞ്ഞു. കിരൺകുമാറിന്റെ മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കുന്നതിന്റെ സാധ്യതയും പരിശോധിക്കും. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് കിരണിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എവിഡൻസ് നല്ലൊരു സ്ട്രോങ് എവിഡൻസ് ഉള്ള കേസാണ്. ഇത് നല്ലൊരു കൺവിക്ഷൻ കിട്ടും എന്നാണ് എന്റെ ഒരു വലിയൊരു കോൺഫിഡൻസ് ഉണ്ട്.
തൂങ്ങിമരണമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുമായി അന്വേഷണ സംഘം ആശയവിനിമയം നടത്തും. പോസ്റ്റ്മോർട്ടമിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഡോക്ടറിന്റെ വിശദമായ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നമുക്ക് പറയാം. സി മർഡർ ആയാൽ 302 ആണ്, ഡബ്ല്യൂ എടുത്താൽ 304 ബി ആണ്. ജനുവരി 2 നിലമേലിലെ വീട്ടിലെത്തി വിസ്മയെയും സഹോദരൻ വിജിത്തിനെയും കിരൺകുമാർ മർദ്ദിച്ചിരുന്നു. അന്ന് കിരണിനെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥനും മർദ്ദനമേറ്റു. ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പാക്കിയ കേസ് പുനരന്വേഷിക്കണമെന്ന വിസ്മയുടെ അച്ഛൻ ത്രിവിക്രമൻ നായരുടെ ആവശ്യത്തിലും ഐ ജി അനുകൂല നിലപാട് സ്വീകരിച്ചു. ഐ ജിയിലും സർക്കാരിലും പരിപൂർണ വിശ്വാസമുണ്ടെന്നും സ്വന്തം മകളെന്ന വികാരത്തോടെ ഐ ജി കാര്യങ്ങൾ കേട്ടതായും വിസ്മയയുടെ പിതാവ് പറഞ്ഞു. മാഡം, അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അതിനുള്ള എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ പിന്നെ പറയാം. എനിക്ക് പരിപൂർണ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നിൽ കൂടുതൽ, എനിക്ക് കൂടുതൽ വേദന ആ മാഡമാണ് പ്രകടിപ്പിച്ചത്. മാഡത്തിന് ആ ഒരു വേദന ഏതെന്ന് ഒരമ്മയാണ് ആ ഒരു വ്യക്തിയിൽ എല്ലാ സഹായങ്ങളും എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിസ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ പോരുവഴിയിലെ ഭർത്തൃഗൃഹത്തിലുമെത്തി ഐ ജി വിവരങ്ങൾ ശേഖരിച്ചു. വിനോദ്, ന്യൂസ് 18, കൊല്ലം. തിരുവനന്തപുരം വെങ്ങാനൂരിലെ അർച്ചനയുടെ മരണം സംബന്ധിച്ച് അന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. SS ശരൺ ചേരുന്നു. പ്രതിഷേധത്തിനൊടുവിൽ നടപടിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണോ കൂടി മനസ്സിലാക്കേണ്ടത്? എപ്പോഴാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നത്? അപർണ വെങ്ങാനൂരിലെ അർച്ചനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. പ്രധാനമായും അവർ ഉന്നയിച്ചിരുന്ന ആരോപണം, അതായത് ഭർത്താവ് സുരേഷിന്റെ ഗാർഹിക പീഡനമാണ് അർച്ചനയുടെ മരണത്തിലേക്ക് നയിച്ചെന്നുള്ള കാര്യമാണ്. അർച്ചനയും സുരേഷും തമ്മിൽ നിരന്തരം വഴക്കടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ സ്ത്രീധനം വേണമെന്ന് ആവശ്യപ്പെട്ട അർച്ചനയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള ആരോപണവും ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെ പോലീസ് ഈ സുരേഷിനെ കസ്റ്റഡിയിലെടുത്തു, എന്നാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് ലോക്കൽ പോലീസിനെതിരെയും വിമർശനവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. അതായത് സ്വാധീനത്തിന് വഴങ്ങിയാണ് സുരേഷ് സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയെന്നുള്ള ആക്ഷേപമാണ് നാട്ടുകാർ ഉന്നയിച്ചിരുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സുരേഷിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട ഈ മൃതദേഹവുമായിട്ട് വെങ്ങാനൂർ ജംഗ്ഷനിൽ വെച്ച് നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്ന പ്രതിഷേധിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഈ പ്രതിഷേധത്തിനും ആക്ഷേപത്തിനും പിന്നാലെയാണ് ഇപ്പോൾ കേസ് അന്വേഷണത്തിന്റെ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ചിനെ കൈമാറിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീകൾക്ക് ഗാർഹിക പീഡന പരാതികൾ അറിയിക്കാമെന്ന് പറഞ്ഞിരുന്ന അപരാജിതയുടെ നമ്പർ ഇന്ന് ഉച്ചവരെ സ്വിച്ച് ഓഫ്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് 1:30 ഫോൺ പ്രവർത്തന സജ്ജമായി. ഒരു മണിക്കൂറിനിടെ 11 പരാതികളാണ് ലഭിച്ചത്. വനിതകൾ നേരിടുന്ന സൈബർ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതി സ്വീകരിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും അപരാജിത ഓൺലൈൻ എന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. ഈ സംവിധാനത്തിലേക്ക് വിളിക്കാനുള്ള മൊബൈൽ നമ്പർ വേറെയുണ്ട്. 94 97 99 69 92. മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തിന് 20 മണിക്കൂർ ശേഷവും വിളിക്കേണ്ട ഫോൺ നമ്പർ സ്വിച്ച് ഓഫ്. സ്ത്രീകൾക്കെതിരായ സൈബർ അതിക്രമങ്ങളെക്കുറിച്ച് പരാതിപ്പെടാൻ നിലവിലുണ്ടായിരുന്ന സംവിധാനമാണ് അപരാജിത. അപരാജിത .pol@kerala.gov.in എന്ന ഓൺലൈൻ സംവിധാനത്തിന് പുറമെ 94 97 99 62 എന്ന നമ്പറിലും പരാതികൾ അറിയിക്കാം. സംസ്ഥാനത്ത് ഗാർഹിക പീഡനങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിലാണ് ഈ നമ്പറിലേക്കും പരാതികൾ അറിയിക്കാമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ മറുപടി ഇങ്ങനെ. വിഷയം ശ്രദ്ധയിൽപ്പെട്ടയുടനെ പരിഹരിക്കുമെന്ന് DGP ഓഫീസ് അറിയിച്ചു. സംഭവത്തിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ദക്ഷിണ മേഖല IG ഹർഷിത അട്ടല്ലൂരി. Then I will find out. അത് SP വിമൻസ് സെല്ലിന്റെ നമ്പറാണ്. അതാണ് ഇപ്പോൾ 24 hours ആയിട്ട് 24 hours ഹെൽപ്പ് ലൈൻ ആയിട്ട് കൊടുത്തത്. അത് അങ്ങനെ സ്വിച്ച് ഓഫ് ആകാൻ പാടില്ല. എന്തായാലും ഞാൻ നോക്കാം. I will just find out. ഉച്ചയ്ക്ക് 1:30 പ്രവർത്തനം പുനഃസ്ഥാപിച്ചു. 1 മണിക്കൂറിനിടെ 11 പരാതികളാണ് ലഭിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കർണാടകത്തിൽ പ്രണയത്തിലായിരുന്ന യുവാവിനെയും യുവതിയെയും ക്രൂരമായി കൊലപ്പെടുത്തി. കർണാടകത്തിലെ സലാദഹല്ലി ഗ്രാമത്തിലാണ് സംഭവം. ദുരഭിമാന കൊലയെന്നാണ് പ്രാഥമിക നിഗമനം. ബസവരാജ്, മടിവാലപ്പ, ബഡിഗർ, ദാവാൽബി എന്നിവരാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. ഇരുവരെയും കെട്ടിയിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത്. കൊലയാളികൾ ഒളിവിലാണെന്നും അന്വേഷണം തുടരുകയാണെന്നും വിജയപുര SP അനുപം അഗർവാൾ അറിയിച്ചു.
രാമനാട്ടുകര അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കള്ളക്കടത്ത് സ്വർണം കൊണ്ടുപോകാൻ കൊടുവള്ളിയിൽ നിന്നെത്തിയ സംഘത്തിന് സുരക്ഷ നൽകാനാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് 15 സംഘം എത്തിയത്. സ്വർണം തട്ടിയെടുക്കാനെത്തിയ കണ്ണൂർ സംഘത്തെ പിന്തുടരുന്നതിനിടെയായിരുന്നു 5 മരണത്തിനിടയാക്കിയ അപകടം. അപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട 2 ഇനിയും കണ്ടെത്താനായിട്ടില്ല. ക്രൈം ത്രില്ലറുകളെ അതിശയിപ്പിക്കുന്ന കഥകളാണ് രാമനാട്ടുകര അപകടത്തിന് പിന്നാലെ പുറത്തുവരുന്നത്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന്റെ നിഗമനം ഇങ്ങനെ. സ്വർണം തട്ടിയെടുക്കാൻ കണ്ണൂരിൽ നിന്നൊരു സംഘം എത്തുമെന്ന സൂചനയെ തുടർന്നാണ് കൊടുവള്ളി സ്വദേശി ചെർപ്പുളശ്ശേരിയിലെ ചരൽ ഫൈസലിനോട് സുരക്ഷ ആവശ്യപ്പെട്ടത്. തമ്മിൽ പരിചയമില്ലാതിരുന്ന കൊടുവള്ളി ചെർപ്പുളശ്ശേരി സംഘങ്ങളുടെ ആശയവിനിമയത്തിന് വാട്സപ്പ് ഗ്രൂപ്പും രൂപീകരിച്ചു. സ്വർണവുമായി എത്തിയ മൂർക്കനാട് സ്വദേശി ഷെഫീഖിനെ എയർ കസ്റ്റംസ് പിടികൂടിയതറിഞ്ഞ് കണ്ണൂരിൽ നിന്നെത്തിയവർ എയർപോർട്ടിൽ നിന്ന് മടങ്ങി. സ്വർണം തട്ടിയെടുത്താണ് ഇവർ പോകുന്നതെന്ന ധാരണയിൽ പിന്തുടർന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് നമ്മളിപ്പം പ്രിപ്പറേഷൻ ഓഫ് ഡെക്കോയിറ്റിക്കാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇവരുടെ മൊബൈലിലും മറ്റും, നമ്മൾ ഈ 8 ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുള്ള ആൾക്കാരുടെ മൊബൈലും മറ്റും പരിശോധിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഇവർ എവിഡൻസ് ഉണ്ട്. ഇവരതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എല്ലാവിധ വോയിസ് ക്ലിപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വ്യക്തമായ തെളിവിലാണ് ഇവർ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രിപ്പറേഷൻ ഓഫ് ഡെക്കോയിറ്റിക്ക് വേണ്ടിയുള്ള ആക്ഷൻസ് ചെയ്തിട്ടുള്ളതിൻ്റെ തെളിവുകളുടെ അനുസരിച്ചാണ് ഇവരെ നമ്മളിപ്പോൾ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഇവരെ മറ്റു നടപടികൾക്ക് വിധേയരാകുന്നത്. നേരത്തെയും കരിപ്പൂരിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കലുണ്ടായതുകൊണ്ടാണ് ഇത്തവണ അധിക സുരക്ഷ ഏർപ്പെടുത്തിയതെന്നാണ് വിവരം. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന പല സ്വർണ ഇടപാടുകളുടെയും വിവരങ്ങൾ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്ന് പോലീസ് കണക്കുകൂട്ടുന്നു. പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം സമർപ്പിക്കും. ന്യൂസ് 18 കോഴിക്കോട്. ന്യൂസ് 18 പരമ്പര വഴിയടഞ്ഞ ജീവിതം. കോവിഡ് കാലത്ത് അസാധാരണ പ്രതിസന്ധിയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ നേരിടുന്നത്. ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സാ സംവിധാനങ്ങൾ മുടങ്ങിയത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് കുട്ടികളിൽ സൃഷ്ടിക്കുന്നത്. സ്പെഷ്യൽ സ്കൂളുകളിലോ വീടുകളിലോ ഫിസിയോതെറാപ്പി നടത്താനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യം. സ്കൂളിലാണെന്നുണ്ടെങ്കിൽ എന്നും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി കിട്ടുന്നുണ്ട്. ഇപ്പോഴവർക്ക് ഫിസിയോതെറാപ്പി കിട്ടുന്നില്ല, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ഫിസിയോതെറാപ്പി കൊടുക്കാനും പറ്റുന്നില്ല. ഇപ്പോഴത്തേക്ക് ബട്ടക്സ് ടൈറ്റായി, കാലും മടക്കണുണ്ട്, നടുനിവർന്ന് നടക്കാൻ പറ്റുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ സ്വയം ടോയ്ലറ്റിലൊക്കെ അവൻ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ ആരെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ. അല്ല, ഫിക്സും കൂടെ വരണതുകൊണ്ട് അവന് അല്ലെങ്കിൽ ഫിക്സ് വന്നു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്ത് നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഈ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റണില്ല, ഫിക്സ് വന്നുടനെ തന്നെ അങ്ങ് വീഴുകയാണ് ചെയ്യണത്. സ്പെഷ്യൽ സ്കൂളുകൾ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ദിവസവും നടത്തിയിരുന്ന ഫിസിയോതെറാപ്പിയാണ് പല കുട്ടികൾക്കും 1.5 മുടങ്ങിയിരിക്കുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സഹായത്തോടെ വർഷങ്ങളോളം നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായാണ് കുട്ടികളിലെ ശാരീരിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടിരുന്നത്. എന്നാൽ തെറാപ്പി മുടങ്ങിയതോടെ കുട്ടികളുടെ മാംസപേശികൾ വരിഞ്ഞു മുറുകാൻ തുടങ്ങി. അപസ്മാരം, ശ്വാസതടസ്സമടക്കമുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ചികിത്സയുടെ അഭാവം കുട്ടികളിൽ സൃഷ്ടിക്കുന്നത്. ശ്വാസതടസ്സം ആദ്യമേ ഉണ്ടായിരുന്നു, പിന്നെ അത് കുറെ നാൾ ഫിക്സ് വന്ന് കുറച്ച് നാൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം വീണ്ടും ഫിക്സ് വന്ന സമയമായപ്പോഴത്തേക്കും ഇങ്ങനെ ഓവർ ടെൻഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ടെൻഷൻ ആക്കിയിട്ടൊന്നും ചെയ്യാനും അങ്ങനെ ഒന്നും പോകണ്ട. പിന്നെ ഈ ഫിക്സ് വന്ന സമയത്ത് ഒരു ശ്വാസതടസ്സം ഉണ്ടായി, 3% വെന്റിലേറ്ററിലായി. ഒരു പ്രാവശ്യത്തെ ഫിസിയോതെറാപ്പിക്ക് 300 മുതൽ 500 വരെയാണ് സ്വകാര്യ ക്ലിനിക്കുകൾ ഈടാക്കുന്നത്. ഇത് പല കുടുംബങ്ങളെയും സ്വകാര്യ ക്ലിനിക്കുകളെ ആശ്രയിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. ഫിസിയോതെറാപ്പി പുനരാരംഭിച്ചാലും മാസങ്ങളോളം നീളുന്ന പരിശീലനത്തിന് ശേഷം മാത്രമേ പൂർവ്വസ്ഥിതി വീണ്ടെടുക്കാൻ കഴിയൂവെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. സ്പെഷ്യൽ സ്കൂളുകളിലെ ഫിസിയോതെറാപ്പിസ്റ്റുകളെ വീടുകളിലെത്തിക്കുകയോ സ്കൂളുകളിൽ ഇതിനായുള്ള പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തുകയോ വേണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ പരിചരണമാണ് ഫിസിയോതെറാപ്പി. അതുകൊണ്ട് തന്നെ മുഴുവൻ കുട്ടികൾക്കും ഫിസിയോതെറാപ്പി ലഭ്യമാക്കാനുള്ള അടിയന്തര നടപടികളാണ് ഇവിടെ ആവശ്യം. തിരുവനന്തപുരത്തു നിന്നും ഹരിവിദുരയ്ക്കും ആർ പ്രിയനുമൊപ്പം എസ് എസ് ശരൺ, ന്യൂസ് 18. ഭിന്നശേഷിക്കാരായ കുട്ടികൾ നേരിടുന്ന ദുരിതത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോവിഡ് കാലത്ത് ഫിസിയോതെറാപ്പി ചികിത്സയടക്കം മുടങ്ങിയത് സംബന്ധിച്ച് ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. ബന്ധപ്പെട്ട വകുപ്പുകളോട് റിപ്പോർട്ട് തേടുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ്കുമാർ പറഞ്ഞു. ന്യൂസ് 18 വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഞാൻ അത് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്.
ഇനി അതിനുശേഷം ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടും. ആവശ്യപ്പെട്ടതിന് ശേഷം കമ്മീഷൻ തന്നെ അതിനകത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. മുട്ടൽ മരമുറിക്കേസിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്ന് സർക്കാർ ഹൈക്കോടതി. കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ വെട്ടിമാറ്റിയ കേസ് അതീവ പ്രാധാന്യമുള്ളതാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നേരിട്ട് വാദം കേൾക്കാനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ഒരു കേസിൽ പ്രതിക്ക് ഇടക്കാല ജാമ്യമുള്ളതിനാൽ മരമുറിയുമായി ബന്ധപ്പെട്ട 37 കേസുകളിലെ അന്വേഷണം സ്തംഭനാവസ്ഥയിലാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പ്രതികൾ നിസ്സഹകരണം തുടരുന്നതിനാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താലേ മരമുറിയുടെ വ്യാപ്തിയും കൂടുതൽ വിവരങ്ങളും പുറത്തുവരൂ. ജാമ്യത്തിന്റെ പിൻബലത്തിൽ പ്രതികൾ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഓൺലൈൻ സിറ്റിംഗിനു പകരം നേരിട്ട് വാദം കേൾക്കുന്നതാകും ഉചിതമെന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് നേരിട്ട് വാദം കേൾക്കുന്നതിനായി കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കേസിൽ വാദം പൂർത്തിയാകുമ്പോൾ സർക്കാരും പ്രതിക്കൂട്ടിലാകുമെന്ന് പ്രതിഭാഗം വാദിച്ചു. വയനാട് ജില്ലയിൽ മാത്രം 600 കോടി രൂപയുടെ ഈട്ടിത്തടികൾ വെട്ടി സൂക്ഷിച്ചിരിക്കുന്ന കാര്യമറിയാമെന്നും പ്രതികൾ പറഞ്ഞു. മുട്ടൽ മരമുറിക്കേസിലെ പ്രധാന പ്രതി റോജി അഗസ്റ്റിന്റെ അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. ന്യൂസ് 18 കൊച്ചി. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധയിൽ വീണ്ടും നേരിയ വർധന. ഇന്നലെ 600,000-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 50,848 പേർക്കാണ് ഇന്നലെ കോവിഡ് ബാധിച്ചത്. കേരളത്തിൽ മാത്രമാണ് പ്രതിദിന വർധന 10,000-ന് മുകളിൽ. മരണനിരക്കിൽ ഇന്നലെ നേരിയ കുറവുണ്ട്. 1,358 പേർ ഇന്നലെ കോവിഡ് ബാധിച്ചു മരിച്ചു. അതേസമയം വാക്സിനേഷനിലും കാര്യമായ കുറവ് സംഭവിച്ചു. തിങ്കളാഴ്ച 84,00,000 പേർക്ക് വാക്സിൻ നൽകിയപ്പോൾ ഇന്നലെ 50,00,000 പേർക്ക് മാത്രമാണ് വാക്സിൻ നൽകാനായത്. നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവനി എ ഷോർട്ട് ഓഫ് ലൈഫ് ക്യാമ്പയിൻ നമ്മൾ ഓരോരുത്തരെയും കോവിഡ് വാക്സിനേഷന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ മഹാമാരിക്കാലത്തെ നമുക്കൊന്നിച്ച് അതിജീവിക്കാം. ഈ ദൌത്യത്തിനായി തയ്യാറാക്കിയ ആമുഖ ഗാനത്തിലേക്ക്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 276 ഗ്രാമങ്ങളിലൂടെ 129,750 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. സി കെ ജാനുവിന് പണം നൽകിയത് RSS അറിവോടെയാണെന്ന് കെ സുരേന്ദ്രൻ പറയുന്ന ശബ്ദരേഖ പുറത്ത്. പണം ഏർപ്പാടാക്കിയത് സംഘടനാ സെക്രട്ടറി എം ഗണേഷാണെന്നും പ്രസീത അഴീക്കോടുമായുള്ള സംഭാഷണത്തിൽ സുരേന്ദ്രൻ പറയുന്നു. ജാനുവിന്റെ പാർട്ടിക്ക് 25,00,000 രൂപ നൽകിയെന്നും ശബ്ദരേഖയിലുണ്ട്. നേരത്തെയുള്ള 10,00,000 പുറമെയാണ് 25,00,000 രൂപ കൂടി ജാനു കൈപ്പറ്റിയതെന്ന് ജെ ആർ പി നേതാക്കൾ ആരോപിക്കുന്നു. സി കെ ജാനുവിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് പ്രസീത അഴീക്കോട് നടത്തുന്നത് അസത്യപ്രചാരണങ്ങളാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കള്ളക്കേസെടുത്ത് ബിജെപിയുടെ വായടപ്പിക്കാനാണ് ശ്രമം. ഇതൊന്നും ജനം വിശ്വസിക്കില്ലെന്നും അദ്ദേഹം കാസർഗോഡ് പറഞ്ഞു. തമിഴ്നാട്ടിൽ പോലീസിനെ മർദ്ദനമേറ്റ ആൾ മരിച്ചു. സേലം സ്വദേശി മുരുകേശനാണ് മരിച്ചത്. പോലീസ് ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ SI അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് സേലത്തെ ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് മുരുകേശൻ പോലീസ് മർദ്ദനത്തിനിരയായത്. തലക്കേറ്റ ഗുരുതര പരിക്കിനെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ന്യൂസ് 18.